അപ്പം പപ്പായും കൊച്ചും കൂടെ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലത്തെ കൂടെ പോകുന്ന പഞ്ചായത്ത് റോഡിലോട്ട് ഓട്ടോയെ കയറുമ്പോഴാണ് അദ്ദേഹം ബൈക്കിൽ വന്നത്. അദ്ദേഹം വന്നിട്ട് പപ്പായുടെ തടി ഇതുപോലെ തെങ്ങ് വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചു, കൊടുക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു. ഇന്നാളും പറഞ്ഞാൽ തെങ്ങ് ഏതാണ്ട് ഉണ്ടോ പറഞ്ഞില്ലെന്ന് ചോദിച്ചു. പപ്പ പറയും പൊൻകുന്നത്തിന് ഇതുപോലെ വല്യമ്മയുടെ വീട്ടിൽ പോവാണ്, അവിടുത്തെ വടക്കാരോ മാറുകയാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി താമസിച്ചേ വരത്തുള്ളൂ, വൈകിട്ടും കാണാൻ കാണാമെന്ന് പറഞ്ഞിരുന്നു. അവർ പോയി. പിന്നെ ഞാൻ ഇവിടെ നിൽക്കുകയായിരുന്നു. എന്നോട് ചോദിച്ചു എവിടെ തടി നിൽക്കുന്നതെന്ന് ചോദിച്ചു. ഇന്നടത്താന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈ ഹരിപ്പാട് ഓട്ടം ഉണ്ടായിരുന്നു. ഞാൻ കുളിക്കാനും ഇതിനൊക്കെയായിട്ട് കയറിപ്പോയി. കുളി എല്ലാം കഴിഞ്ഞ് ഡ്രസ്സും മാറി വരുമ്പോൾ പുള്ളി മഹാണിയുടെ അവിടെ നിൽപ്പുണ്ട്. ഈ മഹാണി കൊടുക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചേട്ടൻ്റെ വീതത്തിലാണ്, പപ്പാടി ചോദിച്ചാലും അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അതിനകത്ത് എനിക്ക് അഭിപ്രായം പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ശരി പപ്പാടി ചോദിച്ചോളാം എന്ന് പറഞ്ഞു. ഞാൻ കയറിപ്പോകുമ്പോഴും പുള്ളി മഹാണിക്ക് തന്നെ നിൽപ്പുണ്ട്. അങ്ങനെ പിതാവും ഡിജിനും വീട്ടിൽ നിന്ന് പുറത്തുപോയി. വീട്ടിൽ യുവതി മാത്രം. മരം ചോദിച്ചെത്തിയ നസീമും അവിടെ മരം അളക്കുന്നുണ്ടായിരുന്നു. പിന്നീട് നടന്നു ഒന്നും ആരും അറിഞ്ഞില്ല. ഉച്ചതിരിഞ്ഞ് വീട്ടിലെത്തിയ പിതാവ് വാതിൽ തുറക്കാതായതോടെ നടത്തിയ അന്വേഷണം എത്തിച്ചേർന്നത് ഒരു ദുരന്ത വാർത്തയിലേക്കാണ്. നാട്ടാതെ ഞാനിങ്ങനെ ഒച്ച കൊഞ്ച് കുഞ്ഞായി ചിഞ്ചു എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിളിച്ചിട്ട് രണ്ട് മൂന്നടിച്ചു. മൂന്നടിച്ചപ്പോൾ കഥ അങ്ങ് തുറന്നു. അപ്പോൾ കഥ കുറ്റിയിട്ടില്ലോ എന്ന് ഞാൻ കൊടുക്കട്ടെ. എന്നാൽ ഇവള് ഇവിടെ എവിടെയും കാണാൻ കുളിക്കുമല്ലോ ആയിരിക്കും. അങ്ങനെ ബാത്റൂമൊക്കെ വന്ന് ശ്രദ്ധിക്കുന്നു. ശ്രദ്ധിച്ചിട്ട് അവിടെ വെള്ളം വീഴുന്നതോ അനക്കോ ഒന്നും കേൾക്കുന്നില്ല. അതിന് മൂന്നാല് ദിവസം മുമ്പേ ഒക്കെ ഒരു ബോധക്കേടുണ്ടായി. ഇനി അതുപോലെ കാണും വല്ല ബോധം കെട്ട് കിടക്കുകയാണോ എന്നറിയാമെന്ന്. ആ ജനലിന് പ്ലാസ്റ്റിക് അടിച്ചിരിക്കുന്നത്, ഒരു ശാലം പ്ലാസ്റ്റിക് ഇളക്കി ഞാൻ നോക്കി നോക്കി കട്ടിലേ നോക്കി നിലത്ത് നോക്കിയൊന്നും ഇല്ല. അങ്ങനെ കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ തിരിയും ആരാണ് കട്ടിലേ നിൽക്കുന്ന പോലെ വന്നു. അന്നേരം ഞാൻ ഇത്രയും കൂടെ പറയാം, നീ ഞാൻ എന്നെ കൊച്ചു ഞാൻ പറ്റിക്കാനായിട്ട് മിണ്ടാതെ കയറി പമ്മി കട്ടിലേ നിൽക്കുകയാണ് പാത്ത് നിൽക്കുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ പ്ലാസ്റ്റിക് ഇച്ചിലൂടെ ഇളക്കി കട്ടൻ ഇങ്ങനെ രണ്ട് പാളയട്ട് അതിലൊരു പാളി വലിച്ചു നോക്കിയപ്പോൾ ഇവിടെ കട്ടിലേ തൂങ്ങി നിൽക്കുന്നതാണ്. രണ്ടായിരത്തി 2019 ഡിസംബർ 15, അതായത് യുവതിയെ ടിജിൻ്റെ വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ദിവസം. ഈ വീട്ടിൽ താമസിക്കുന്നത് ടിജിനും ടിജിൻ്റെ പിതാവും ടിജിൻ്റെ മകനുമായിരുന്നു. സംഭവ ദിവസം രാവിലെ ടിജിൻ്റെ പിതാവ് പൊൻകുന്നത്തേക്ക് ഒരാവശ്യത്തിന് വേണ്ടി പോയി. ആ സമയത്താണ് മരംവെട്ടുകാരനായ നസീർ ഈ വീട്ടിലേക്ക് വരുന്നത്. വീട്ടിൽ തെങ്ങ് വിൽക്കാനുണ്ടോ എന്ന് ചോദിച്ചാണ് ഈ നസീർ ഈ വീട്ടിലേക്ക് വരുന്നത്. ടിജിൻ്റെ പിതാവ് പോയതിന് പിന്നാലെ ടിജിനും ഹരിപ്പാട് ഒരു ഓട്ടത്തിനായി പോയി. ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്നു ടിജിൻ. അങ്ങനെ ടിജിൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഈ വീടിന് സമീപത്തുള്ള മഹാഗണിക്ക് സമീപം ഈ മര വ്യാപാരിയായ നസീർ ഉണ്ടായിരുന്നു. വൈകുന്നേരം പിതാവ് തിരിച്ചെത്തിയ ശേഷം വീടിൻ്റെ മുന്നിലെത്തി കോളിംഗ് ബെല്ലടിച്ചു. കതവ് തുറക്കുന്നില്ല. രണ്ടു വട്ടം വീണ്ടും ബെല്ലടിച്ചു. അതിനുശേഷം വീടിൻ്റെ അടുക്കള ഭാഗത്തേക്ക് പോയി. മുൻപ് ഈ നഴ്സായ യുവതി പ്രഷർ കുറഞ്ഞതിനെ തുടർന്ന് വീട്ടിൽ ബോധരഹിതയായി കിടന്ന സംഭവം ഉണ്ടായിരുന്നു, അതുപോലെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ള സംശയത്തിൽ വീടിന് പുറകിലെത്തിയപ്പോൾ അടുക്കളയുടെ കതക് തുറന്ന് കിടക്കുന്നു. അവിടെ നിന്ന് വീണ്ടും നടന്ന് വീടിൻ്റെ പിന്നിലെത്തി, പിന്നിൽ നിന്ന് ഈ വശത്ത് എത്തി. ഇവിടെ നിന്നും ഇവരുടെ, അതായത് ടിജിൻ്റെയും പങ്കാളിയായ യുവതിയുടെയും മുറിയുടെ സമീപത്തുള്ള ജനലിലേക്ക് എത്തുകയാണ്. ഈ ജനലിലേക്ക് പ്ലാസ്റ്റിക് ഷീറ്റുകൾ അടിച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്ലാസ്റ്റിക് ഷീറ്റിനിടയിൽ കൂടി നോക്കിയപ്പോഴാണ് കട്ടിലിൽ നിൽക്കുന്ന നിലയിൽ യുവതിയെ കണ്ടത്. പ്ലാസ്റ്റിക് അല്പം കൂടി കീറി അകത്തേക്ക് നോക്കിയപ്പോഴാണ് മേൽത്തട്ടിലെ ഹുക്കിൽ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടെത്തിയത്.